നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ അടവുകളുടെ ഒടുവിലത്തെ ഇനമായ സമ്മിശ്രത്തിലേക്കാണ് കടക്കുന്നത്. സമ്മിശ്രം 13 എന്നാണുള്ളത്. പിന്നെ അതിനുശേഷം 3 തീരുമാന അടവുകളുണ്ട്, അതും കൂടി അതിനോട് ചർച്ച ചെയ്യും. പിന്നെയുള്ളത് 14 ചാരികളാണ്. ചാരികളെന്ന് പറയുന്നത് അമ്മ 14 ചാരികൾ ഉണ്ടാക്കിയത്, ഈ നമ്മൾ നൃത്തം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്ക് കോർണറുകളിലേക്ക് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില സ്റ്റെപ്പുകളെ കൊണ്ട് മൂവ്മെൻ്റ് മൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്നതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില ചുവടുകളാണ് ചാരികൾ. അപ്പോൾ ഈ ചാരികൾ എന്ന് പറയുന്നത് അടവുകളോട് വളരെ ചേർന്ന് കിടക്കുന്ന ഇനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ അടവുകളുടെ കൂടെ, അടവുകൾ കഴിയണമല്ലോ, സമ്മിശ്രത്തോടുകൂടി അടവുകൾ കഴിയാണ്, അപ്പോൾ അതിൻ്റോടുകൂടി അതിനോട് ചേർന്ന് കിടക്കുന്ന ചാരികളും കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്. ഇപ്പോൾ സമ്മിശ്ര അടവുകളും തീരുമാന അടവുകളും അതിനോടുകൂടെ ചാരികളുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അതിലേക്ക് കടക്കാം. ഭിന്നം ദേമിത്തദ്ദിന്നം താം തരിത്തദ്ദിന്നം 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 ദേമിത്തദ്ദിന്നം തങ്കിട തത്തി തരികിട തിമിതക തൃങ്കു ത്ലാങ്കു തദീകീണ തങ്കിട തത്തി തരികിട തിമിതക തൃങ്കു ത്ലാങ്കു തദീകീണ തൈ തൈ ദീം തദ്ദീം ധിമിത ീനു താം തക്ക ധിമി തരി കിട്ട തക്ക ധീനു താം തക്ക ധിമി തരി കിട്ട തക്ക ൈ ധിമിത്ത തൈ താത്തൈ ധിമിത്ത തൈ ധീം തക്ക തൈ തക്ക ധിമൃ തക്ക ദ്രുക്കു തക്ക ധീ തക്ക തൈ തക്ക ദിമൃ തക്ക ദ്രുക്കു തക്ക താം ധീം തക്ക ധീം ധീം തക്ക ധീം ധീം തക്ക ധീം തരിത്ത തരിത്ത തക്ക ധീം തക്ക ധീം ധീം തക്ക ധീം ധീം തക്ക ധീം തരിത്ത തരിത്ത തക്ക
തങ്കിട തത്തി കരികിട ദിമിത കൊങ്കു ക്ലാങ്കു തദ്ദിങ്കിണ തങ്കിട തത്തി കരികിട ദിമിത കൊങ്കു ക്ലാങ്കു തദ്ദിങ്കിണ കണക്ക ത കുങ്കരി കി ത തക്ക തക്ക ദി തക്കണക്ക ത കുങ്കരി കി ത തക്ക ത തി തക്കണക്ക തക്കതി തക്കണക്ക തക്കക തിക്കത ദുക്കുത തക്കത തദി തക്കണക്ക തക്കതി തക്കണക്ക തക്കത തിക്കത ദുക്കുത തക്കത തതി തക്കണക്ക തക്കതി തക്കണക്ക തുക്കു തക്ക തരികിട ദിന്ന താങ്കുരിന്ന തോം തതി തക്കണക്ക തക്കതി തക്കണക്ക തുക്കു തക്ക തരികിട ദിന്ന താങ്കുരിന്ന തോം ദിന്നം ദീം ദീമിത്തദ്ദിന്നം തോം തരിത്തദ്ദിന്നം തരിത്തരിത്തക്കാം തരിത്തദ്ദിന്നം ദീം ദീമിത്തദ്ദിന്നം തോം തരിത്തദ്ദിന്നം തരിത്തരിത്തക്കാം താം തരിത്തദ്ദിന്നം ദീം ദീമിത്തദ്ദിന്നം താം തരിത്തദ്ദിന്നം ദീ ദീമിത്തദ്ദിന്നം ക്ലാങ്കുതിന്ന തോം ക്ലാങ്കുതിന്ന തരികിടതിന്ന തോം ക്ലാങ്കുതിന്ന തരികിട തിന്ന ക്ലാങ്കുതിന്ന തോം ക്ലാങ്കുതിന്ന തോം ക്ലാങ്കുതിന്ന തരികിട തിന്ന തോം ക്ലാങ്കുതിന്ന തരികിട തിന്ന ക്ലാങ്കുതിന്ന തോം ക്ലാങ്കുതിന്ന തോം ക്ലാങ്കുതിന്ന തരികിട തിന്ന തോം ക്ലാങ്കുതിന്ന തരികിട തിന്ന ക്ലാങ്കുതിന്ന തോം തത്തി കിണ തോം തക്ക തത്തി കിണ തോം തക്ക തി കു തത്തി കിണ തോം തത്തി കിണ തോം തക്ക തത്തി കിണ തോം തക്ക തി കു തത്തി കിണ തോം തത്തി കിണ തോം തക്ക തത്തി കിണ തോം തക്ക തി കു തത്തി കിണ തോം തരി കി തോം തക്ക തരി കി തോം തക്ക തി കു തരി കി തോം തരി കി തോം തക്ക തത്തി കി തോം തക്ക തി കു തത്തി കിട്ട തോം തരി കിട്ട തോം തക്ക തരി കിട്ട തോം തക്ക തി കു തരി കിട്ട തോം തീ തോം തോം തൈരിത്തീ തൈരിത്ത തോം തോം താം തൈരിത്ത
അടവുകളെല്ലാം കണ്ടു, ചാരികൾ കണ്ടു. ഇനിയിപ്പോൾ ഈ അടവുകളിപ്പോൾ തകണം, ജഗണം, തകണം, സമ്മിശ്രം എന്നുള്ള നാല് ഗ്രൂപ്പാട്ടോ. ഈ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ചില അടവുകളെ എടുത്ത് കോർത്തുകൊണ്ട് ചെറിയ ചെറിയ കെട്ടുകളുണ്ടാവും, ചൊല്ലിക്കെട്ടുകൾ. അത് ഇപ്പോൾ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലൊക്കെ കോർവാണായി എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ അടവുകൾ മിക്സ് ചെയ്തുകൊണ്ട് ചില കെട്ടുകളുണ്ടാക്കി തീരുമാനത്തോടുകൂടി അവസാനിക്കും. അങ്ങനെയാണ് പതി. അപ്പം ഇത് നമ്മുടെ മോഹിനിയാട്ടത്തിലെ അതിന് ചൊല്ലുകളുടെ കെട്ട്.
എന്നാണ് പറയുന്നത്. അപ്പം അത് ഒന്നാം കാലത്തിൽ രണ്ടാം കാല അല്ല ഒന്നാമ ഒരു താളവട്ടം, രണ്ട് താളവട്ടം, മൂന്ന് താളവട്ടം, നാല് താളവട്ടം, അങ്ങനെ അങ്ങനെ കയറ്റി കയറ്റി കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. കാരണം അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ അടവുകളെ എങ്ങനെ അത് തമ്മിൽ തമ്മിൽ കോർത്തിണക്കുന്നു, അത് എല്ലാം കോർത്തിണക്കിയതിന് ശേഷം ഒരു തീരുമാനത്തോടുകൂടി അവസാനിപ്പിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അടവുകളെ തമ്മിൽ തമ്മിൽ കോർത്തിണക്കേണ്ടത് എന്ന് പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ ചൊല്ലുകളുടെ കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. പഠിത്ത ക്ലാസ്സിലേക്ക് അത് ചെയ്യാൻ നോക്കിയില്ല. കാരണം ഈ ചൊല്ല് കെട്ടുകൾ നമ്മൾ താളത്തിലാണ് ഓരോ താളവട്ടം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു താളവട്ടം, രണ്ട് താളവട്ടം, അങ്ങനെ താളവട്ടം. അപ്പോൾ ചില കുട്ടികൾ എന്നോട് പറയുകയുണ്ടായി, ടീച്ചറെ എനിക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ കലാലയത്തിൽ ചെയ്യുമ്പോൾ ടീച്ചറെ ആ അടവ് പിന്നെ മനസ്സിലാവുന്നില്ല താളം, അതൊന്ന് എനിക്ക് വിശദീകരിച്ച് തരാമോ. പല ക്ലാസ്സിലെ കുട്ടികളും അങ്ങനെ പറഞ്ഞ്, ഞാൻ താളത്തിനായിട്ടൊരു ക്ലാസ് എടുക്കാറുണ്ട് കലാലയത്തിൽ. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് അതുമാതിരി സംശയമുള്ള ബിഗിനേഴ്സിന് ഒരുപാട് സംശയം ഉണ്ടാവും, മിക്കവാറും താളത്തിനെ പറ്റിയിട്ട് സംശയം ഉണ്ടാവും. അപ്പോൾ താളം എന്ന് പറയുന്നത് ശരിക്കും വളരെ വലിയ ഒരു വിസ്താരമേറിയൊരു സബ്ജക്റ്റാണ് താളം. അപ്പോൾ അത് മുഴുവൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും സാധിക്കില്ല. എങ്കിലും ഞാൻ ഓരോ ഇപ്പോൾ തില്ലാനിയൊക്കെ എടുക്കുമ്പം അതിൽ കുറേ താളങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ അങ്ങനെ തില്ലാനകളുടെ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അങ്ങനെയുള്ള താളങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ഒന്ന് ജനറലായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാനത് ഉദ്ദേശിക്കുന്നത് ജനറലായിട്ടൊരു ക്ലാസ് എടുക്കുക താളത്തിനെ പറ്റിയിട്ട്. അതെ, എത്ര താളങ്ങളുണ്ട്, അത് എങ്ങനെയാണ് താളം പിടിക്കുന്നത്, അതിനെ പറ്റിയിട്ടൊരു ജനറലായിട്ടൊരു വളരെ ചെറിയൊരു ക്ലാസ് പിന്നെ അടുത്ത ക്ലാസ്സിൽ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അത് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി വിവരമില്ലാത്ത കുട്ടികൾ, ഇതിനു വെച്ചാൽ ഞാൻ പറയുന്നത് ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. പിന്നെ കുറേ ഡാൻസ് അറിയാവുന്നവരും പലർക്കും ഈ ഡാൻസിൻ്റെ താളം പിടിക്കാൻ കുറച്ച് വിഷമമുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തത് താളത്തിൻ്റെ ക്ലാസ് എടുക്കാൻ വിചാരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും എല്ലാവരും ഈ ക്ലാസ്സുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വളരെയധികം നന്നാവുണ്ട്, ടീച്ചറെ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവും, ടീച്ചറെ ഉണ്ട് ഉപകാരം ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഞങ്ങളുടെ ഉദ്ദേശം സഫലമാവുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വളരെയധികം മനസ്സിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.